അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുന്നതിനെ സംബന്ധിച്ച് നാം സൂചിപ്പിച്ചു. പാപസുരക്ഷിതരായിരുന്ന പ്രവാചകന്മാർ വരെ അള്ളാഹുവിനോട് പാപമോചനം നടത്തിയിരുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വല്ലാഹി ഇന്നി ലാ അസ്തഗ്ഫിറുല്ലാഹ് വതുബ് ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ സബഈന മറ. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻ ഖാല സമീഅത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ വല്ലാഹി ഇന്നി ലസ്തഗ്ഫിറുല്ലാഹ വതൂബ് ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ സബഈന മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 70 തവണ ഞാൻ അള്ളാഹുവിനോട് മാപ്പിരക്കുകയും അവനെങ്കിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ് വസ്തഗ്ഫിറുഹു ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത്ത മറ. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഏ ജനങ്ങളെ, യാ യുഹന്നാസ്, ഏ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും വസ്തഗ്ഫിറുഹു, അവനോട് നിങ്ങൾ മാപ്പിരക്കുകയും ചെയ്യുവിൻ. ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത്ത മറ, എന്തുകൊണ്ടെന്നാൽ ഞാനൊരു ദിവസം 100 തവണ പശ്ചാത്തപിക്കുന്നുണ്ട്. പാപസുരക്ഷിതാരായ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ യാതൊരു പാപവും ചെയ്യാത്ത ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 70 അതല്ലെങ്കിൽ 100 തവണ വരെ അള്ളാഹുവിലേക്ക് മാപ്പിരക്കുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു എന്ന് ഹദീസ്. ദിവസത്തിൽ 24 മണിക്കൂർ. ഈ 24 മണിക്കൂറിൻ്റെ ഉള്ളിലായി നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സമയത്തിൽ എന്തുമാത്രം തിന്മകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്! നാം അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കൂമ്പാരമായി വന്നുകൊണ്ടിരിക്കുന്നു. തിന്മകൾ ചെയ്യുന്നതിന് നമുക്ക് യാതൊരു മടിയുമില്ല. തിന്മകളുടെ കണക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് യജമാനനായ റബ്ബ്, യജമാനനായ നമ്മുടെ സൃഷ്ടാവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അവൻ്റെ കാരുണ്യവും അവൻ്റെ ഔദാര്യവും നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്.
എൻ്റെ കാരണം അഷറഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. വലിയ ഹദീസ്. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളും അല്ലാഹുവിന് നമ്മളോടുള്ള സ്നേഹ ആധിക്യത്തെ സംബന്ധിച്ച് തൻ്റെ അടിമകളോട് തൻ്റെ ദാസന്മാരോട് അല്ലാഹുവിനോടുള്ള വാത്സല്യം അത് തുറന്നു കാട്ടുന്നൊരു ഹദീസ്. എന്താണത്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാൾ തൻ്റെ ഒട്ടകപ്പുറത്ത് മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കുക, ഒരാൾ മരുഭൂമിയിലൂടെ തൻ്റെ ഒട്ടകപ്പുറത്ത് തൻ്റെ വാഹനമാകുന്ന ഒട്ടകപ്പുറത്ത് ഒരു ദൂരയാത്ര നടത്തിക്കൊണ്ടിരിക്കുക, യാത്രയിൽ ആവശ്യമായ ഭക്ഷണ സാധനങ്ങളുണ്ട്, ദാഹിച്ചാൽ കുടിക്കാൻ വെള്ളമുണ്ട്, മറ്റ് അത്യാവശ്യ യാത്രയിൽ ആവശ്യമാകുന്ന മുഴുവൻ സാധനങ്ങളും അടങ്ങുന്ന വലിയൊരു ഭാണ്ഡവും തൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം തൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ യാത്ര മധ്യേ ഒന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്ത് ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി കുറച്ച് സമയം വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നു. വിശ്രമം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒട്ടകത്തെ കാണാനില്ല. പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒട്ടകത്തെ തിരഞ്ഞു നടന്നു. തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം അതിലുണ്ട്, വെള്ളം അതിലുണ്ട്, മറ്റാവശ്യമായ സാധനങ്ങളൊക്കെ ഒട്ടകത്തിൻ്റെ പുറത്തുള്ള ഭാണ്ഡത്തിലാണ് അല്ലെങ്കിൽ അവിടുത്തെ ആ ബാഗിലാണ് ഇരിക്കുന്നത്. യാത്രക്കാരന് ഭയങ്കരമായ സങ്കടമായി. ചുറ്റുഭാഗത്തും തിരഞ്ഞു നടന്നു, കാണാനില്ല ഒട്ടകത്തെ, എവിടെയും കിട്ടാനില്ല, കാണാനില്ല. ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ചു നടന്നു നോക്കി ഒട്ടകത്തെ കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ തൻ്റെ മുന്നിൽ താൻ തിരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒട്ടകം തൻ്റെ ഭക്ഷണവും വെള്ളവും മറ്റുള്ള എല്ലാ സാമഗ്രികളുമായി തൻ്റെ തൊട്ടടുത്ത് തൊട്ട് മുന്നിൽ നിൽക്കുന്നു. ആ മനുഷ്യന് തൻ്റെ ഒട്ടകവും ഭക്ഷണവും മറ്റുള്ള എല്ലാ സാധനങ്ങളും തൻ്റെ മരുഭൂമിയിൽ വെച്ച് തനിക്ക് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാത്ത നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന തനിക്ക് ഇനി മരണമല്ലാതെ തൻ്റെ മുന്നിൽ ഒന്നുമില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആ മനുഷ്യൻ്റെ മുന്നിലേക്ക് തൻ്റെ ഒട്ടകം കടന്നു വന്നപ്പോൾ ആ മനുഷ്യനുണ്ടായ സന്തോഷം, ആ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ ആ മനുഷ്യൻ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്ക്. നാവ് പിഴച്ച് സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞു പോയത് എന്താണ്? അല്ലാഹുമ്മ അൻത അബ്ദി, അല്ലാ നീ എൻ്റെ ദാസനാണ്, വ അന റബ്ബുക്ക ഞാൻ നിൻ്റെ റബ്ബാണെന്ന് അദ്ദേഹം പറഞ്ഞുപോയി. ആ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ അദ്ദേഹത്തിൻ്റെ നാവ് പിഴച്ചുപോയി. അത്രയും സന്തോഷം അടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അല്ലാഹു അൻത റബ്ബി വ അന അബ്ദുക്ക് എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അൻത അബ്ദി വ അന റബ്ബുക്ക് എന്ന് പറഞ്ഞുപോയി. ഈ മനുഷ്യന് ആ ഒട്ടകം നഷ്ടപ്പെട്ടു, തൻ്റെ ഭക്ഷണം നഷ്ടപ്പെട്ടു, വെള്ളം നഷ്ടപ്പെട്ടു, മറ്റുള്ളതെല്ലാം നഷ്ടപ്പെട്ട് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യന് ആ ഒട്ടകം തൻ്റെ മുന്നിലേക്ക് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ തിരിച്ചു വന്നപ്പോൾ ആ മനുഷ്യനുണ്ടായ സന്തോഷത്തിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് സന്തോഷം തൻ
തൻ്റെ അടിമയ്ക്കൊരു തെറ്റ് സംഭവിക്കുകയും ആ തെറ്റിനെക്കുറിച്ച് തൻ്റെ അടിമ ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നത് ഈ മനുഷ്യന് ഈ ഒട്ടകം കിട്ടിയതിനേക്കാൾ സന്തോഷമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. തൻ്റെ അടിമ ഒരു തെറ്റ് സംഭവിച്ച് ആ തെറ്റിന് ഖേദമുണ്ടായി, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആ അടിമയെ കാണുമ്പോൾ അള്ളാഹുവിനുണ്ടാവുന്ന സന്തോഷം അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന, നമുക്കെല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന, നമുക്കെല്ലാവർക്കും വളരെ ആഗ്രഹം തോന്നുന്ന, നിരാശപ്പെടാൻ ഒരിക്കലും ഒരു സാഹചര്യമില്ലാത്ത രൂപത്തിൽ, നമുക്കറിയാം നമ്മുടെ ഇടയിലൊക്കെ തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്ന പല ആളുകളും അവരാ തെറ്റിൽ നിന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ പറയുന്ന മറുപടികൾ, ഇനി എന്താണ് ജീവിതം മൊത്തം പോയി, ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി, ഇനി അള്ളാഹു ഒരിക്കലും എനിക്ക് പുറത്തു തരികയില്ല, അള്ളാഹു ഒരിക്കലും എന്നെ ശിക്ഷിക്കാതിരിക്കില്ല, അള്ളാഹു എന്നെ കൈവെടിഞ്ഞുപോയി, അങ്ങനെ പ്രതീക്ഷയില്ലാത്ത, പ്രതീക്ഷയറ്റ വർത്തമാനങ്ങൾ പലരുടെയും നാവുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു വലിയ ഔദാര്യവാനാണ്, അള്ളാഹു വലിയ ധർമ്മിഷ്ഠനാണ്, അള്ളാഹു വലിയ കാരുണ്യത്തിൻ്റെ ഉടമയാണ്, അള്ളാഹു വലിയ ദയാലുവാണ്. അവൻ്റെ അടിമ ആത്മാർത്ഥമായിട്ട് അവനോട് ചോദിക്കുന്നതെന്തും തരാൻ അള്ളാഹു സദാസമയം അതിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന അർത്ഥം കുറിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹു കാത്തു നിൽക്കുന്നു രാവും പകലും ഭേദമന്യേ എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും. ഇന്നല്ലാഹു തആല യബ്സുത്ത് യദഹു ബില്ലൈലി യതൂബ മുസീഉന് നഹാർ വയബ്സുത്തു യദഹു ബിന്നഹാരി ലയതൂബ മുസീഉല് ലൈലി ഹത്താ തത്ലുഉ ശംസു മിൻ മഗ്രിബിഹ. ഇന്നല്ലാഹു തആല യബ്സുത്തു യദഹു ബില്ലൈലി ലയതൂബ മുസീഉന് നഹാർ വയബ്സുത്തു യദഹു ബിന്നഹാരി ലയതൂബ മുസീഉല് ലൈലി ഹത്താ തത്ലുഉ ശംസു മിൻ മഗ്രിബിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പകലത്തെ കുറ്റവാളികളുടെ പശ്ചാത്തപം സ്വീകരിക്കാൻ രാത്രിയിലെ കുറ്റവാളികളുടെ പശ്ചാത്തപം സ്വീകരിക്കാൻ പകലും അല്ലാഹു കൈ നീട്ടിയിരിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അഞ്ച് നാൾ വരെ മനുഷ്യൻ്റെ തൗബയെ സ്വീകരിക്കാൻ, മനുഷ്യൻ്റെ പശ്ചാത്താപത്തെ സ്വീകരിക്കാൻ അള്ളാഹു കാത്തു നിൽക്കുന്നു. സദാസമയം തൻ്റെ അടിമകളുടെ തൗബയെ സ്വീകരിക്കാൻ അള്ളാഹു സന്നദ്ധനാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിലൂടെ ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തുൽ അബ്ദി മാലം യുഗർഖിർ. ഒരു മനുഷ്യൻ
അവൻ്റെ ജീവൻ തൊണ്ടക്കുഴയിലെത്തുന്നത് വരെ അള്ളാഹു അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കും. അവൻ്റെ റൂഹ്, അവൻ്റെ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ ആ സമയം അത്രയും, ആ സമയം വരെയും അവൻ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങിയാൽ അവൻ്റെ ഖേദം, അവൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം സത്യവിശ്വാസികളാകുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ആ പാപങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി സമർപ്പിച്ച് ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹു നമുക്ക് പുറത്തു തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ, പൊറുക്കലിനെ തേടാൻ പരിശുദ്ധമായ ഈ റമദാനിൻ്റെ നല്ല നല്ല ദിവസങ്ങൾ, ഈ രണ്ടാമത്തെ പത്ത്, മഗ്ഫിറത്തിൻ്റെ പത്ത്, പാപമോചനത്തിൻ്റെ പത്ത് നമുക്ക് കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയണം. ആദ്യമായി എൻ്റെ ശരീരത്തോടും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളായ സഹോദര സഹോദരിമാരോടും പറയാനുള്ളത്, നമുക്ക് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി നമ്മുടെ പാപം പൊറുപ്പിച്ച് മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കാതെ, ഏഷണി പരദൂഷണങ്ങൾ പറയാതെ, നാം മറ്റുള്ളവരുടെ ഏഷണി പരദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നമുക്ക് പൊരുത്തപ്പെടിക്കാൻ നമുക്ക് സമയം കിട്ടാതെയാണ് നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്നതെങ്കിൽ അവനേക്കാൾ നഷ്ടപ്പെട്ടവൻ വേറെ ആരുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവുമായുള്ള ഉടമ്പടികൾ, അള്ളാഹുവുമായിട്ടുള്ള ഉടമ്പടികളാണെങ്കിൽ അള്ളാഹു ഒരുപക്ഷേ നമുക്കവൻ മാപ്പ് തന്നേക്കാം. മറിച്ച് മനുഷ്യരായ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ഉള്ള ഇടപാടുകൾ, അവരുമായിട്ടുള്ള ഇടപാടുകളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ ആഖിറം വരെ നഷ്ടപ്പെടാൻ അത് കാരണമായേക്കാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് യഥാർത്ഥ തൗബ ചെയ്യുന്നവരിൽ, യഥാർത്ഥ പശ്ചാത്തപം നടത്തുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി മരണപ്പെടുന്നതിൻ്റെ മുമ്പ് നല്ലൊരു തൗബ ചെയ്ത് മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഉണർത്തിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ആരു സ്വന്തം ഏതു ബന്ധം ആരുണി മണ്ണി കണ്ണുകളിൽ.
ومنها نهرجكم تارة النهر.